ഇന്നത്തെ സ്റ്റഡി ആദ്യമേ വേദപുസ്തകത്തിലെ രണ്ട് വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അതൊരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് 2 തിമോത്തിയോസ് 3:15 വാക്യമാണ്. 2 തിമോത്തിയോസ് 3:15 അത് നമുക്കറിയാവുന്നതും നമ്മൾ കുട്ടികളെയൊക്കെ കാണാതെ പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ്. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ബൈബിൾ പ്രോപ്പർലി പഠിപ്പിക്കുമ്പോഴാണ് അവിടെ ഉപദേശം, ശാസനം, ഗുണീകരണം അതുപോലെ തന്നെ നീതിയിലെ അഭ്യാസനം ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ടതാണ്. ഡോക്ട്രീൻ റിപ്രൂഫ്, ഇൻസ്ട്രക്ഷൻ, കറക്ഷൻ ഇൻ റൈച്ചസ്നെസ്, ഇക്കാര്യങ്ങൾ പുൾപ്പിറ്റിൽ നിൽക്കുന്നവർ മാത്രമല്ല ചെയ്യുന്നത്, മക്കളെ വളർത്തുന്നവരും അവരവരെക്കാൾ ഇളയ സഹോദര സഹോദരിമാരോട് ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും അതുപോലെ തന്നെ അവിശ്വാസികളോട് വിറ്റ്നസ് ചെയ്യുന്ന അവർക്കെല്ലാം ഇത് ആവശ്യം വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 2:15 ഇതേ പുസ്തകം 2:15 മുന്നോട്ടുള്ള വാക്യം, ഇതും നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ കാണാതെ പഠിക്കേണ്ട വാക്യങ്ങളാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനെ കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഇവിടെ ഓർപ്പിക്കട്ടെ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുക അല്ലെ പ്രസംഗിച്ചു കൊള്ളുക എന്ന് ദൈവവചനം മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ട് സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിച്ച് അല്ലെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുക എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് കൊള്ളാവുന്നതിനായി ദൈവം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എന്നാൽ ഇവിടെ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യാറുണ്ട്. 16 നാം വായിക്കുന്നത്, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക, ആ വകകൾക്ക് അഭക്തി അധികം മുതിർന്നു വരും, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് നവീകരണ പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാലും ആ നവീകരണ പ്രസ്ഥാനം തുടങ്ങിക്കഴിയുമ്പോൾ അവർ ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ആ സഭകളിൽ പല നല്ലതുപോലെ ബൈബിൾ എക്സ്പോസിഷൻ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ എക്സ്പോസിഷനു പകരം യാതൊരു വാല്യൂ ഇല്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച തുടങ്ങും. അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ദൈവവചനം പഠിക്കാൻ സമയമില്ല, എന്നാൽ യാതൊരു അർത്ഥമില്ലാത്ത കിളവി കഥകളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ വേണ്ടി അവർക്ക് ധാരാളം സമയമുണ്ട്. അത് അവർക്ക് വലിയ സന്തോഷം നൽകുന്നു. സാധാരണ നവീകരണ പ്രസ്ഥാനങ്ങൾ റഫ്ലി 100 കഴിയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ സഭാചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 50 കഴിഞ്ഞ് ഈ അവസ്ഥയിലെത്തിയ സഭകളുണ്ട്, 40 കഴിഞ്ഞ് എത്തിയവരുണ്ട്, ഈവൻ 10 കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി അധപ്പതിച്ച് ഈ അവസ്ഥയിലെത്തിയ സഭകളുണ്ട്. സോ ഇത് ഈ ദൈവവചനം എത്ര നല്ലതുപോലെ പഠിപ്പിക്കുന്ന ഒരു കോൺഗ്രിഗേഷൻ ആണെങ്കിലും 10 to 100 ഇടയ്ക്ക് അങ്ങനെ ഒരു ഡീജനറേഷൻ വരികയും ആ ഡീജനറേഷൻ്റെ കാരണം കൊണ്ട് മനുഷ്യർക്കോ മറ്റാർക്കും പ്രയോജനമില്ലാത്ത വിഷയങ്ങളിൽ ചർച്ച അവർക്ക് വലിയ ഒരു പ്രധാന വിഷയമായിട്ട് മാറുന്നതായിട്ട് നാം കാണുന്നു. പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം തുടങ്ങുന്നതിന് മുൻപ് കത്തോലിക്ക തിയോളജിയൻസിൻ്റെ ഇടയ്ക്ക് പല രീതിയിലുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു, വളരെ ഹീറ്റഡായിട്ടുള്ള ചർച്ചയായിരുന്നു. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടുസൂചിയുടെ മൊട്ടുണ്ടല്ലോ, അതിൻ്റെ മേളിൽ എത്ര ഏഞ്ചൽസിന് ഒരു സമയത്ത് ഒന്നിച്ച് ഡാൻസ് ചെയ്യാൻ സാധിക്കും? വട്ട് ഈസ് ദ യൂസ്? ആത്മീയ ജീവിതത്തിന് എന്ത് പ്രയോജനം അങ്ങനെയുള്ള വിഷയങ്ങൾ? എന്നാൽ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങൾ സഭയിൽ കടന്നു വരികയും അതിനാളുകൾ ധാരാളം സമയം കൊടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് അവരുടെ അധപതനത്തിൻ്റെ ദൈവവചനത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ
കമ്മിറ്റ്മെൻറ്റ് മാറി മാക്സിമമിൽ എത്തി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹെർമെന്യൂട്ടിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊരു ചോദ്യം കൊണ്ടാണ് ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ തുടങ്ങിയത്, ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഞാനൊരു സുവിശേഷകനല്ല, അതുപോലെ തന്നെ ഒരു സഭയിൽ എനിക്ക് ടീച്ചിങ് മിനിസ്ട്രി ഒന്നും ഇല്ലല്ലോ എന്നാളുകൾ പറയാറുണ്ട്. അതിൻ്റെ ആൻസർ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചായിരുന്നു. മറ്റൊരു ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കുന്നത്, ദൈവവചനം ഇങ്ങനെ ബ്രദർ ജോൺസൺ പറയുന്ന രീതിയിൽ ക്രമീകൃതമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ദൈവവചനം എവിടെയെങ്കിലും പറയുന്നുണ്ടോ, അതോ ഇത് ബൈബിൾ സ്കൂൾസിൽ എന്തെങ്കിലും ഒക്കെ വിഷയങ്ങൾ പഠിപ്പിക്കണം, അതിനുവേണ്ടി മനുഷ്യർ ഒരു സിലബസ് ഉണ്ടാക്കുന്നു, ആ സിലബസിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വേണമല്ലോ, അങ്ങനെ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ കണ്ട് ചേർത്ത വിഷയമാണോ? ബിക്കോസ് ഇത് പഠിച്ചു തുടങ്ങിക്കഴിയുമ്പോൾ കുറച്ച് വിഷമുള്ളൊരു വിഷയമാണെന്ന് തോന്നിയെന്നിരിക്കും. ആ ചോദ്യത്തിൻ്റെ ആൻസർ ദൈവവചനം വളരെ ഡീറ്റെയിൽ ആയിട്ട് നൽകുന്നത് 2 കൊരിന്ത്യർ 2:2 2 കൊരിന്ത്യർ 2:2 നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഒരു വാക്യമല്ല, നമ്മൾ അതിൽ കൂടുതൽ വായിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് സഹായമായിരിക്കും. 2 കൊരിന്ത്യർ 2:2 നാം വായിക്കുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനം എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. ഇത് കംപ്ലീറ്റ് അധ്യായം നമ്മൾ വളരെ കെയർഫുള്ളി വായിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ അധ്യായം ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടെ തരുന്ന ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് കംപ്ലീറ്റ് ഒരു അധ്യായം, 2 അധ്യായം കംപ്ലീറ്റ് ഹെർമെന്യൂട്ടിക്സിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് മാത്രം വേണം ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇതിൽ ചില വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. 1 അധ്യായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നു. 2 കൊരിന്ത്യർ 2:1 ശരിയാണ്, ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ചിലർ പ്രായമായി കഴിയുമ്പോഴാണ് പിച്ചും പേയും പറയുന്നത്, വെഡ്ഡേ കിടന്ന് ഞാൻ പുൽപ്പിറ്റിൽ നിന്നാണ്. 1 കൊരിന്ത്യർ 2:1 റൈറ്റ്. 1 കൊരിന്ത്യർ 2:1 രണ്ട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 1 വചനത്തിൻ്റെയോ 2 ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസ്താവിച്ചു. എന്താണ് പ്രസ്താവിച്ചത്? ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിച്ചു. ദൈവവചനം ഒരു വ്യക്തി, ദൈവം പഠിപ്പിക്കാൻ വേണ്ടി അയച്ച ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ ദൈവവചനം വെക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു പട്ടിക തന്നെ ഈ അധ്യായത്തിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. 1 വാക്യത്തിൽ നാം കാണുന്നത്, വചനത്തിൻ്റെ വൈഭവം കൂടാതെ ആയിരിക്കണം. 2, ജ്ഞാനത്തിൻ്റെ വൈഭവം കൂടാതെ ആയിരിക്കണം. 2 വാക്യത്തിൽ നാം കാണുന്നത്, യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ അറിയാത്തവനായി. സോ നമ്മുടെ ടീച്ചിങ്ങിൽ യേശു ക്രിസ്തു മാത്രമായിരിക്കണം, മറ്റൊന്നും ആയിരിക്കരുത്. 5 വാക്യത്തിൽ നാം കാണുന്നത്, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല. 6 വാക്യത്തിൽ നാം കാണുന്നത്, ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അതിൽ തന്നെ അതേ വാക്യത്തിൽ നാം കാണുന്നത്, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. 8 വാക്യത്തിൽ നാം വായിക്കുന്നത്,
അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല. സോ എത്ര പ്രാവശ്യമായി 1, 2, 3, 4, 5, 6, 7, 8, 9 പ്രാവശ്യം ഈ ഒറ്റയൊരു അധ്യായം, എല്ലാം കൂടെ 16 വാക്യങ്ങളായി ഈ അധ്യായത്തിലുള്ളത്. ഈ 16 വാക്യമുള്ള അധ്യായത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മൾ വാ തുറന്ന് ദൈവവചനം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിൽ മനുഷ്യൻ്റെ ജ്ഞാനം, മനുഷ്യൻ്റെ തത്വശാസ്ത്രം, മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ ഈവൻ ഈഗോ, അതുകൊണ്ടാണ് പ്രഭുക്കന്മാരുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ഈ കാര്യങ്ങൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഓർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എന്നും എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. വേർപാട് സമൂഹത്തിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഒരു ബൈബിൾ സൺഡേ സ്കൂൾ കരിക്കുലമുണ്ട്. ആ സിലബസ് ഓർഡിനറി ആളുകളല്ല പ്രിപ്പയർ ചെയ്ത്. വേർപാട് പ്രസ്ഥാനം എന്ത്, വേർപാടെന്ന് പറഞ്ഞ ആശയം എന്ത്, വേർപാടെന്ന് പറഞ്ഞ ആ ജീവിത രീതി എന്ത് എന്നുള്ളത് മനസ്സിലാക്കി, അതിനെ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി, വർഷങ്ങളുടെ പ്രാർത്ഥനയും വർഷങ്ങളുടെ അധ്വാനം കഴിഞ്ഞാണ് ബ്രദറിൻ സൺഡേ സ്കൂൾ കരിക്കുലം അല്ലെ സിലബസ് പ്രിപ്പയർ ചെയ്തത്. ഒന്നോ രണ്ടോ ആളുകളല്ല, ഡസൻ കണക്കിന് സഹോദരന്മാർ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ ഏറ്റവും കുറഞ്ഞത് ആദ്യത്തെ 10 വർഷം പഠിക്കാതെ ഒരു വ്യക്തി സഭയിൽ ഉപദേഷ്ടാവായിട്ട് പുൾപ്പിറ്റിൽ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവവചനം പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഒറ്റയൊരു അധ്യായത്തിൽ നെഗറ്റീവായിട്ട് പറയുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ലെങ്കിൽ പുൾപ്പിറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആ ചിന്താഗതിയിൽ നിന്നും നമ്മുടെ പ്രാക്ടീസിൽ നിന്നും ഒഴിഞ്ഞു കളയേണ്ടത് ആവശ്യമാണ്. അത് ഒഴിഞ്ഞു കളയണമെങ്കിൽ ദൈവവചനം അവിടെ വന്ന് നിറയണം. നമുക്ക് തന്നെ അറിയാമല്ലോ, ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. എന്നാൽ റിയലി 2 കാര്യങ്ങളുണ്ടോ? ഇല്ല. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബുകളും ടോർച്ചുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഡാർക്ക്നെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർച്ചുണ്ടോ? ഇല്ല. ലൈറ്റ് ഇല്ലാതെ വരുന്നിടത്താണ് ഡാർക്ക്നെസ് ഉള്ളത്. അതുകൊണ്ട് ഡാർക്ക്നെസ് മാറ്റണമെങ്കിൽ ആ ലൈറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ഡാർക്ക്നെസ് തന്നെത്തന്നെ മാറിപ്പോവും. അതുപോലെ തന്നെ ദൈവവചനം ശരിയായിട്ട് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി, സഹോദരനോ സഹോദരിയോ, ഈ 10 വർഷത്തെ സിലബസ് വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റായ ആശയങ്ങൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് മാറിപ്പോകാൻ ആ സാധ്യത. പിന്നെ ആ ഒരു വേർപാടിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, പുതിയ നിയമസഭയുടെ ദൈവം തന്ന ഒരു ഫ്രെയിം വർക്കിനനുസരിച്ചേ അവർ ചിന്തിക്കത്തുള്ളൂ, അതിനനുസരിച്ചേ അവർ പഠിപ്പിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു 1-2 ലേറ്റസ്റ്റ് ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ, ഇത് റിയലി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് പുൾപ്പിറ്റിൽ പഠിപ്പിക്കുന്ന പലർ, പുൾപ്പിറ്റിൽ നിന്ന് ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന പലർക്ക് ദൈവവചനത്തിൻ്റെ ABCD അറിയത്തില്ല, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി അറിയത്തില്ല. അതിൻ്റെ കാരണം കൊണ്ട് അവർ വളരെ എംഫാറ്റിക്കായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇസ്രായേലും സഭയും ഒന്നാണെന്ന്. അത് ഈയിടെ ഒരാൾ എഴുതിയൊരു ലേഖനം വായിച്ചു, അതിൽ 10-30 പോയിൻസ് ഉണ്ട്. ആ പോയിൻസ് വായിച്ചു കഴിഞ്ഞാൽ ആവറേജ് ആരാണെങ്കിലും കൺഫ്യൂസ് ആകും. ആ പോയിൻ്റ് ഇങ്ങനെയാണ്, പഴയ നിയമത്തിലുള്ളവരും ക്രിസ്തുവിൽ മരിക്കുന്നു, പുതിയ നിയമത്തിലുള്ളവരും ക്രിസ്തുവിൽ മരിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരേ സമയത്ത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള വിശ്വാസികൾ ഒന്നിച്ച് ഉയർത്തെഴുന്നേൽക്കും. കേട്ടുകഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ആർഗ്യുമെൻ്റ് അല്ലേ, അത് സത്യമാണെന്ന് തോന്നിപ്പോകും. അവിടെ ഒരു ചോദ്യം വരുന്നത്, പഴയ നിയമത്തിലുള്ളവർ ക്രിസ്തുവിലാണോ മരിക്കുന്നത്? ഈ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ക്രിസ്തുവിൽ നിന്നുള്ള ആ പദപ്രയോഗം അപ്പോസ്തല പ്രവർത്തിക്ക് മുൻപ് ഏതെങ്കിലും വേദപുസ്തകത്തിലെ ഏതെങ്കിലും പുസ്തകത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ നിയമത്തിലെ 39 ബുക്സും
ഇന്ന് പുതിയ നിയമത്തിൽ ചേർക്കപ്പെട്ട നാല് ഗോസ്പെൽസിൽ എവിടെയെങ്കിലും ക്രിസ്തുവിൽ നിന്നുള്ള വാക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ എന്നുള്ള ആ പദപ്രയോഗം പുതിയ നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ചാണ് പഴയ നിയമത്തിലുള്ളവർ രക്ഷ പ്രാപിക്കുന്നത്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് ദൈവം ഒരു പാർഷ്യൽ വെളിപ്പാട് അവർക്ക് കൊടുത്തിരുന്നു. യാഗമൃഗത്തെ കാണുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള രക്ഷിതാവിനെ കുറിച്ച് ഓർത്ത് ആ രക്ഷിതാവിൽ വിശ്വസിച്ച് അവർ രക്ഷ പ്രാപിച്ചു. രക്ഷ ക്രിസ്തുവിലായിരുന്നെങ്കിലും അവർ ക്രിസ്തുവിലുള്ളവരല്ല. ക്രിസ്തുവിൽ എന്നുള്ള ആ പദപ്രയോഗം മർമ്മമായ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവുമായിട്ട് ഏക ശരീരത്തിൽ എന്ന അതിൻ്റെ അർത്ഥം. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നാണ്. അത് ഷോർട്ട് ഫോമായിട്ട് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഉപദേശി പറയുവാണ്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദേ ആർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ്, വി ആർ ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ്, സോ വി ആർ ഓൾ വൺ ആൻഡ് ദ സെയിം. നോ, നോട്ട് അറ്റ് ഓൾ. അവിടെ ഇൻ ക്രൈസ്റ്റ് എന്നുള്ളത് ഈ ഒരു തെറ്റായ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടുകയാണ്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായവർ. ക്രിസ്തുവുമായിട്ട് ഏക ശരീരം എന്നുള്ള ആ അനുഭവം കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്ത യുഗങ്ങളിൽ ഒറ്റയൊരു യുഗത്തിൽ മാത്രമേ ആ അനുഭവം തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുള്ളൂ. അത് സഭായുഗത്തിലാണ്. സഭായുഗത്തിൽ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കുന്ന അതേ നിമിഷം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ എടുത്ത് ക്രിസ്തുവുമായിട്ട്, ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് യോജിപ്പിക്കുന്നു. ഹീ ഈസ് ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് അവനെ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ള എൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അല്ലാതെ ദേ ആർ ഇൻ ക്രൈസ്റ്റ്, വി ആർ ഇൻ ക്രൈസ്റ്റ്, വി ഓൾ വിൽ ഗെറ്റ് ബി റിസറക്റ്റഡ് ടുഗദർ എന്നുള്ളത് ദൈവവചനം വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ ആർഗ്യുമെൻ്റ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാണെന്നല്ലൊരു അങ്ങ് ചിന്തിക്കും. വൈ, വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ടില്ല? ബിക്കോസ് പുൾപിറ്റിൽ ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ വേർപാട് ടീച്ചേഴ്സ് ആണെങ്കിലും അവർ ബ്രദറൻ സൺഡേ സ്കൂൾ പാഠാവലിയുടെ ആദ്യത്തെ 10 പാഠങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റഡായിട്ട് പറയുന്നത്, ദാറ്റ് സിലബസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വേർപാടിൻ്റെ പുറത്തുനിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, ആ വ്യക്തി ശരിയായിട്ട് പറഞ്ഞാൽ, ന്യായമായിട്ട് പറഞ്ഞാൽ 10 വർഷം പഠിക്കേണ്ടതാണ്. എന്നാൽ അതൊരു ലെങ്തി പീരീഡ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 3 വർഷം താൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഏത് സഭയുമായിട്ടാണ് കൂട്ടായ്മയിൽ, ആ സഭയിലെ മൂപ്പന്മാരുടെ കൈക്കീഴിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങളും ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ആ വ്യക്തിക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ. പ്രബോധനങ്ങൾ പറയുന്നത് ദാറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ്. അത് നമ്മൾ ദൈവവചനം വായിച്ചു തുടങ്ങുമ്പോൾ, ദൈവാത്മാവ് നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുമ്പോൾ, പലപ്പോഴും നമുക്ക് സഹവിശ്വാസികളെ, കൂട്ടുവിശ്വാസികളെ പ്രബോധിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ കാണും. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ടീച്ചിങ് മിനിസ്ട്രി, ദൈവവചനം ആധികാരികമായിട്ട് കൈകാര്യം ചെയ്ത് അതിൻ്റെ ഉപദേശങ്ങൾ ഒരാൾ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഉപദേശം ആൾ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ എഴുന്നേറ്റ് ദൈവവചനം പഠിപ്പിക്കുമ്പോഴാണ് അർത്ഥം അനർത്ഥമാക്കുന്നതും പഴയ നിയമം പുതിയ നിയമം എല്ലാം കൂടെ കൂട്ടിക്കലർത്തുന്നത്. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജ്ഞാനമല്ല, മനുഷ്യൻ്റെ ബുദ്ധിയല്ല, മനുഷ്യൻ്റെ തത്വശാസ്ത്രമല്ല, മനുഷ്യൻ്റെ ഈഗോയല്ല. ഇവിടെ ദൈവം ഇവരുടെ ഇടയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടി പൗലോസ് എന്ന അപ്പോസ്തലനെ വിട്ടപ്പോൾ, ആൻഡ് മർമ്മമായ പുതിയ നിയമ സത്യങ്ങൾ വ്യക്തമായിട്ട് പറയുവാൻ വേണ്ടി ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ചത് പൗലോസിനെ. കാരണം പൗലോസിൻ്റെ തൂലികയിൽ കൂടെയാണ് ദൈവം, ദൈവാത്മാവ് ദൈവനിശ്വാസ്യമായ 14 ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നത്. അതല്ലാതെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെ ഒക്കെ ഉപയോഗിച്ചെങ്കിലും അവർ ഒരു മൈനോറിറ്റി പോർഷൻ മാത്രമേ എഴുതിയിട്ടുള്ളെന്നുള്ള കാര്യം നമ്മൾ മറക്കല്ല്. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ദൈവശ്വാസ്യമായി 14 ബുക്സ് നമുക്ക് തന്നെങ്കിലും പൗലോസ് 14 ബുക്സ് മാത്രമല്ല എഴുതിയത്. പൗലോസ് 14-ൽ അധികം ഗ്രന്ഥങ്ങൾ എഴുതി. അതൊക്കെ ദൈവവചനത്തിൻ്റെ എക്സ്പൊസിഷനായിരുന്നു. ആ ഗ്രന്ഥങ്ങളും ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് പുതിയ നിയമത്തിൽ സർക്കുലേഷനിലുണ്ടായിരുന്നു.
ലൗദൈക്യ സഭയ്ക്ക് അയച്ച ഒരു എഴുത്തിനെക്കുറിച്ച് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. സോ അങ്ങനെ ഈ പുതിയ നിയമ സത്യങ്ങൾ വിശ്വാസികൾക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് പൗലോസിനെയായിരുന്നു. പൗലോസിൻ്റെ തൂലികയിൽ കൂടി ഏറ്റവും അധികം ബുക്സ് വന്നെങ്കിലും ആ പൗലോസ് പോലും ഓർപ്പിക്കുന്നത് നിങ്ങളുടെ മധ്യേ പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലോകപ്രകാരമുള്ള ജ്ഞാനമല്ല, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പുതിയ നിയമം എഴുതിയ പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതിയ എഴുത്തുകാരിൽ ഏറ്റവും അധികം ക്വാളിഫിക്കേഷനുള്ളത് പൗലോസിനായിരുന്നു. തനിക്ക് പഴയ നിയമത്തിലെ തിയോളജിയിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഫിലോസഫിയിലും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ചിലരൊക്കെ പറയാറുണ്ട് ഒരു ട്രിപ്പിൾ എംഎയുടെ ഈക്വലൻ്റ് ആയിരുന്നെന്ന്. അതിൽ യാതൊരു തെറ്റുമില്ല. അതിലധികം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പൗലോസ്. അതിനോടടുത്ത് വരുന്ന ക്വാളിഫിക്കേഷനുള്ളത് ലൂക്കോസ്, ഡോക്ടർ വൈദ്യനായ ലൂക്കോസും പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ യോഹന്നാൻ കുറച്ചുകൂടൊക്കെ ക്വാളിഫൈഡ് ആയിരുന്നു. അല്ലാതെ തിയോളജിക്കൽ ക്വാളിഫിക്കേഷൻ ഇവരിലെ ഏറ്റവും കൂടുതൽ പൗലോസിനായിരുന്നു. ആ പൗലോസ് സെമിനറി പഠിച്ചിട്ടുള്ള പൗലോസ് പോലും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. ബിക്കോസ് പുതിയ നിയമ സത്യം മനുഷ്യൻ്റെ ജ്ഞാനം, മനുഷ്യൻ്റെ അറിവ്, മനുഷ്യൻ്റെ തത്വശാസ്ത്രത്തെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ പുതിയ നിയമ സത്യം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതേ അധ്യായം 1 കൊരിന്ത്യർ 2:1 നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 2:1, ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നു, മനുഷ്യൻ്റെ തത്വശാസ്ത്രമല്ല. 3 വാക്യത്തിൽ കാണുന്നത്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ നാം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ ശ്രമിച്ചാൽ, ദൈവവചനം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, പൗലോസിന് ജഡത്തിന് ശൂലമുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ബലഹീനത? ഇവിടെ അതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കാവുന്നത് ഇത് ജഡത്തിൻ്റെ ശൂലത്തെക്കുറിച്ച് മാത്രമല്ല പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി ഒന്നുമില്ല, നമ്മുടെ എഡ്യൂക്കേഷനല്ല, ബുദ്ധിയല്ല, എല്ലാം നല്ലതാണ്. ബുദ്ധി നല്ലതാണ്, എഡ്യൂക്കേഷൻ നല്ലതാണ്. ദൈവം തൻ്റെ വചനം എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചതിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഹൈ എഡ്യൂക്കേഷൻ ഉള്ളവരായിരുന്നു. 6 ബുക്സ്, വേദോസ്തവത്തിൻ്റെ ആദ്യത്തെ 6 ബുക്സ് എഴുതിയ മോശ, ദൈവവചനത്തിൽ മറ്റ് പല ബുക്സ് എഴുതിയ ശലോമോൻ, ഡോക്ടർ ലൂക്കോസ്, യോഹന്നാൻ ഫിലോസഫറായ യോഹന്നാൻ, അതുപോലെ തന്നെ സെമിനറി എഡ്യൂക്കേഷനുള്ള പൗലോസ്. അപ്പം എഡ്യൂക്കേഷൻ തെറ്റാണെന്നല്ല, എഡ്യൂക്കേഷനല്ല ദൈവവചനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ബലഹീനതയോടെ, വളരെ ഭയത്തോടെ, വളരെ നടുക്കത്തോടെ മാത്രമേ ദൈവവചനം കൈകാര്യം ചെയ്യത്തുള്ളൂ. പ്ലസ് അങ്ങനെ ഇത് ദൈവവചനമെന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ദൈവവചനം പഠിപ്പിക്കുന്നവർ, അവർക്ക് തെറ്റുപറ്റിയാൽ അവർക്ക് ഡബിളാണ് പണിഷ്മെൻറ്റ്. അതൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. ദൈവവചനം ഒരാൾ പഠിപ്പിക്കുമ്പോൾ പല രീതിയിലുള്ള തെറ്റ് സംഭവിക്കാൻ സാധിക്കും. ഒന്ന്, അവരുടെ സ്വന്തം ജീവിതത്തിൽ ഒരു മാതൃകയില്ലാത്ത ജീവിതമാണെങ്കിൽ അവർ പഠിപ്പിക്കുന്നവരെ വഴി തെറ്റിക്കുകയാണ്. ചെറുപ്പക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്, അങ്ങളെ നിങ്ങളിങ്ങനെ പറയുന്നു, ഈ ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ ലൈഫ് ഒന്ന് നോക്കിക്കേ. അപ്പം നമ്മൾ സാധാരണ അവരുടെ ആർഗ്യുമെൻ്റ് അതിന് പ്രോപ്പർ ഒരു മറുപടി കൊടുക്കുന്നതിന് പകരം നമ്മൾ സാധാരണ അവർക്കൊരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ആവുക, മറ്റുള്ളവരുടെ ജീവിതം എന്തിനാണ് നോക്കുന്നത്? ദാറ്റ് ഈസ് എ റോങ് ആർഗ്യുമെൻറ്റ്. കാരണം മറ്റുള്ളവരുടെ ജീവിതം നോക്കണ്ട, നീ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതത്തിൽ മാതൃക ഇല്ലാത്ത ഒരു വ്യക്തി പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? എന്നോട് പലപ്പോഴും ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സഭയിൽ 80 വയസ്സായ അപ്പച്ചൻ തലമുടി ഡൈ ചെയ്താണ് സഭയിൽ വരുന്നത്, സഭയിലുള്ള പെൺപിള്ളേരെ നഖത്തിൻ്റെ അതേ കളറിലുള്ള നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് വരുമ്പോൾ അപ്പച്ചന് വലിയ വിഷമമാണ്. അപ്പച്ചന് ഒരു പീസില്ല, തിരത്താഴ അങ്ങോട്ട് ശരിയാകുന്നില്ല. പ്രബോധനത്തിന് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അപ്പച്ചന് സമനില തെറ്റുകയാണ്. അപ്പോൾ
ചെറുപ്പക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, 80 വയസ്സായി ഇനിയും തല നരച്ചാലും പ്രശ്നമില്ല, എന്നിട്ട് അപ്പച്ചൻ എല്ലാ ആഴ്ചയും ഫെയ്ത്ത്ഫുള്ളായിട്ട് ഡൈ ചെയ്തിട്ട്, അത് ശനിയാഴ്ച ഡൈ ചെയ്യത്തുള്ളൂ, കാരണം ഞായറാഴ്ച നല്ല പെർഫെക്റ്റ് ബ്ലാക്ക് ആയിരിക്കണം, എൻ്റെ നഖത്തിൻ്റെ തന്നെ കളറുള്ള നെയിൽ പോളിഷ് ചെയ്ത് ഞാൻ വന്നു കഴിയുമ്പോൾ അപ്പച്ചന് വലിയ വിഷമമാണ്. അപ്പച്ചനവിടെ ചീറ്റുന്നു, അപ്പച്ചനോട് ബഹളം ഉണ്ടാക്കുന്നു, അന്ന് അപ്പച്ചൻ്റെ പ്രബോധന നെയിൽ പോളിഷാണ്. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, അപ്പച്ചൻ്റെ ലൈഫ് നോക്കണ്ട, അപ്പ നീ നിൻ്റെ ലൈഫ്, ദാറ്റ് ഈസ് എ റോങ് ആൻസർ. ദൈവാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മക്കളെ നമ്മളെല്ലാം ഈ ജഡത്തിലാണ് വസിക്കുന്നത്, നമ്മളെല്ലാവരും പെർഫെക്ഷൻ ഉള്ളവരല്ല. അതുകൊണ്ട് ആ അപ്പച്ചൻ ചെയ്യേണ്ട രീതിയിലല്ല, നമ്മൾ അപ്പച്ചൻ ചെയ്ത തെറ്റിനെ കുട്ടിയുടെ മുമ്പിൽ നീതീകരിക്കുകയല്ല വേണ്ടത്, നേരെ മറിച്ച് വി ആർ ഓൾ ഇൻ ഫ്ലഷ്, അതിൻ്റെ കാരണം കൊണ്ട് നമ്മളാരും പൂർണ്ണതയുള്ളവരല്ല എന്നുള്ള ആംഗിളിലാണ് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നാൽ പലപ്പോഴും കുട്ടികൾ ചോദ്യം കൊണ്ട് വരുമ്പോൾ നമ്മൾ ദൈവാത്മാവിൽ ആശ്രയിച്ച് മറുപടി കൊടുക്കുന്നതിന് പകരം അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഫൈറ്റ് ചെയ്യുകയാണ്, ഇതെന്തോ കരാട്ടയുടെ ഫീൽഡാണെന്നുള്ള രീതിയിൽ. അങ്ങനെ ഫൈറ്റ് ചെയ്ത എത്രയോ കുട്ടികൾ ദൈവവിശ്വാസം വിട്ടിട്ട് മാറിപ്പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് എത്രയോ ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ളത്. അതേസമയത്ത് അവരോട് വളരെ പീസ്ഫുള്ളി, വാട്ട് അപ്പച്ചൻ ഈസ് ഡൂയിങ് ഐ കനോട്ട് ജസ്റ്റിഫൈ ഇറ്റ്, അപ്പച്ചൻ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ്. എന്നാൽ മക്കളെ, ആ അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ട് നീ നിൻ്റെ സ്പിരിച്വൽ ലൈഫ് നശിപ്പിക്കുന്നത് ശരിയാണെന്നൊന്ന് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിമ്പത്തി നമ്മൾ സംസാരിക്കണം. വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിമ്പത്തി സംസാരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ല, മനുഷ്യൻ്റെ യുക്തിക്കനുസരിച്ചല്ല, മനുഷ്യൻ്റെ ഫിലോസഫിക്കനുസരിച്ചല്ല, ദൈവാത്മാവ് തരുന്ന ആൻസർ കൃപയോടെ. അതുകൊണ്ടാണ് ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ അത് വളരെ നടുക്കത്തോടും വളരെ കൃപയോടെ വളരെ താഴ്മയോടെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ദൈവവചനം ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് നമ്മൾ 4-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. നമ്മൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കരുത്. പലപ്പോഴും മനുഷ്യൻ്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനിർമ്മിത സ്റ്റോറീസ്, ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ശൈലി കല, അതിനെ നമ്മൾ ആശ്രയിക്കാൻ നോക്കാറുണ്ട്. അവരവർക്ക് അവരവരുടേതായ ഒരു പ്രസംഗ ശൈലി ഉള്ളത് നല്ലതാണ്, എക്സാമ്പിൾസ് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾ അവരുടെ മുമ്പിൽ വെക്കേണ്ടത് ആ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എക്സാമ്പിൾസ് അല്ല, അത് ആ ശൈലിയല്ല, അത് തന്നെത്താനെ വരേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ മുമ്പിൽ വെക്കേണ്ടത് ദൈവാത്മാവിൽ നിന്ന് നമ്മൾ എന്ത് പ്രാപിച്ചു, അതാണ് ദൈവം ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. പൗലോസ് ആരായിരുന്നെന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവവുമായിട്ട് കർത്താവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തി പോലും ദൈവാത്മാവിൻ്റെ ഗൈഡൻസിൽ മാത്രമേ സംസാരിച്ചുള്ളൂ. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ, മനുഷ്യൻ്റെ ബുദ്ധി മനുഷ്യൻ്റെ കഴിവ് അതല്ല. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി വേണം, അതുപോലെ തന്നെ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് അവിടെ ഉണ്ടായിരിക്കണം, ദൈവാത്മാവിൻ്റെ പവർ ഉണ്ടായിരിക്കണം, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചില സമയത്ത് ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്തെന്നിരിക്കും, എന്നാൽ പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ആ പവർ നമ്മുടെ പ്രസംഗത്തിൽ കാണത്തില്ല. വൈ? നമ്മുടെ ഓൺ പേഴ്സണൽ ലൈഫിലുള്ള പാപത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും, കോംപ്രമൈസിൻ്റെ കാരണം കൊണ്ടായിരിക്കും. ജീവിതത്തിൽ പാപം കോംപ്രമൈസ് ഉള്ള ആളുകൾ ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവാത്മാവ് അവർക്ക് എത്ര ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കോംപ്രമൈസ് ചെയ്തേ പഠിപ്പിക്കത്തുള്ളൂ. അതിൻ്റെ നല്ല ഉദാഹരണമാണ് എത്രയോ സ്റ്റഡി ബൈബിൾസ് ഇന്ന് ലഭ്യമാണ്. ആ സ്റ്റഡി ബൈബിൾസ് പ്രൊഡ്യൂസ് ചെയ്തതിൽ പല സ്റ്റഡി ബൈബിൾസ് പലപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇന്ന 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 ബൈബിൾസ് ഉപയോഗിക്കരുത്. വൈ? ആ സ്റ്റഡി ബൈബിൾസ് പ്രൊഡ്യൂസ് ചെയ്ത ആളുകളുടെ ജീവിതത്തിൽ വളരെ അറിയപ്പെട്ട പാപങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് വരുമ്പം അവർ ആ വിഷയത്തെ വളരെ ഡൈല്യൂട്ടാക്കി വളരെ ലാഘ വളരെ
ആ തൃണവൽക്കരിച്ചാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടായിരുന്ന സ്റ്റഡി ബൈബിൾ, അയാളൊരു ഹോമോസെക്സ്വലായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് സ്വവർഗഭോഗവും അതല്ലാതെ മോറൽ ജീവിതത്തിലുള്ള പാപത്തെക്കുറിച്ച് ദൈവവചനത്തിൽ 100 കണക്കിന് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ഒന്നോ രണ്ടോ അല്ല, ആ ഭാഗങ്ങളെല്ലാം വരുമ്പോൾ വളരെ ഘനകരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ആ ഭാഗങ്ങളെ വളരെ തൃണവൽക്കരിച്ചാണ് താൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ബൈബിൾ ഇന്ന് മാർക്കറ്റിൽ നിന്നങ്ങ് മാറിപ്പോയി. ഞാനൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് അത് വലിയ ക്രേസ് ആയിരുന്നു ആളുകൾക്ക്. എന്നാൽ ഞാൻ ഒക്കെ ഒത്തിരി സ്ട്രോങ് സ്റ്റാൻഡ് അതിൻ്റെ അഗെയിൻസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് പർച്ചേസ് ചെയ്തിട്ടില്ല. അത് മറിച്ചെല്ലാം നോക്കിയിട്ടുണ്ട് ഈ ഭാഗങ്ങളെല്ലാം. അത് താനത് തൃണവൽക്കരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ഒരിക്കലും ഞാനത് പർച്ചേസ് ചെയ്തില്ല, ഒരിക്കലും എൻകറേജ് ചെയ്തില്ല. അത് പർച്ചേസ് ചെയ്തിട്ടുള്ള ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെയാ കാരണം ഇന്ന ഇന്ന ഭാഗം എടുത്തു നോക്ക്, അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് യൂസ് ഇറ്റ് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം സെറ്ററിൻ്റെ നൂല് പിടിച്ചു വലിക്കുന്നത് പോലാണ്. സെറ്ററിൻ്റെ ഒരു നൂല് പറഞ്ഞു വരുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി അവിടോട്ട് തന്നെ തുന്നിക്കെട്ടുന്നതിന് പകരം വലിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റർ അഴിഞ്ഞു. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ എവൻച്വലി അത് എല്ലാ വിഷയത്തെയും ഉപദേശത്തെയും ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് വേർപാടുകാർ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ളതും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമുക്ക് വലിയ നമ്മളെ ഒരു അഗ്നിയിൽ കൂടെ കടത്തിവിടുമെന്നുള്ളത് അത് വളരെ വ്യാപ്തിയുള്ളതും ദൈവവചനം വളരെയധികം പറയുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ആരും പറയാറില്ല. ദൈവവചനത്തിൽ വാക്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? ദൈവവചനത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലാത്തതാണോ? അടുത്ത ഇടയ്ക്ക് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഒരു സ്റ്റഡി അങ്ങോട്ട് അതിൻ്റെ ഫസ്റ്റ് റീഡിംഗ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. റോമാലേഖനം തൊട്ട് വേദപുസ്തകത്തിലെ ലാസ്റ്റ് ലേഖനം വരെ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്തു. 100 കണക്കിന് വാക്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളത് മിണ്ടാറില്ല. നമ്മൾ നമ്മുടെ ഈ വേർപാടുകാരെ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് വേർപാടുകാരുടെ ഇടയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന് പറയുന്ന ആളുകൾ അവർ രക്ഷയുടെ ഭദ്രതയെ കംപ്ലീറ്റ്ലി അങ്ങ് എടുത്തു മാറ്റി ആളുകളെ പേടിപ്പിച്ചാണ് ജീവിപ്പിക്കുന്നത്. അതും തെറ്റാണ്. അതിൻ്റെ കറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ശിക്ഷാവിധി ഇല്ലെങ്കിലും ന്യായവിധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചെറുപ്രായം തൊട്ട് കുട്ടികളെ അത് വേണ്ട രീതിയിൽ പഠിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് 1 കൊരിന്ത്യർ 3 അധ്യായവും എബ്രായ ലേഖനം 6 അധ്യായം പേരൻസ് അവരുടെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. കാരണം 1 കൊരിന്ത്യർ 3 അധ്യായം വ്യക്തമായിട്ട് പറയുന്നത് മരം പുല്ല് വൈക്കോൽ അത് കത്തിപ്പോകുമെന്നുള്ളതാണ്. എന്നാൽ അത്രയും മാത്രമല്ല, അവൻ താൻ രക്ഷപ്പെടും എന്നാൽ തീൽ പോലെ, അങ്ങനെയാന്ന് തോന്നുന്നു, തീൽ കൂടെ, ആസ് ദോ ത്രൂ ഫയർ. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളൊക്കെ ചിലപ്പോൾ ഈ വില്ലേജ് ലൈഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചില ടെമ്പിൾസിലൊക്കെ തീക്കനലിൻ്റെ മുകളിൽ ആളുകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ പലരുടെയും വീടുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോകാനും കാണാനും സമ്മതിക്കത്തില്ലായിരുന്നു. ബൈ ചാൻസ് ഞാൻ വളർന്നു വന്ന സമൂഹത്തിൽ എങ്ങും പോകാതെ തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണാൻ വേണ്ടി അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് സൈഡിലായിരിക്കും അത് നടക്കുന്നത്. എൻ്റെ കോളേജ് ലൈഫിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ തീക്കനലിൻ്റെ മേളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ചില സമയത്ത് അറിയാതെ അവർ കാൽക്കുലേറ്റ് ചെയ്യാത്ത രീതിയിൽ തീ അങ്ങോട്ട് ആളി ചെയ്യാൻ കത്തും. ഒരു 2 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. ആ 2 സെക്കൻഡ് കഴിഞ്ഞ് അവർ തീയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ദേഹത്തൊറ്റ ഒരു വസ്ത്രം കാണത്തില്ല. അത്രേ സമയം മതി ആ റെഡ് ഹോട്ട് ഫ്ലെയിം അവരുടെ ദേഹത്തുള്ള വസ്ത്രങ്ങൾ അത് കംപ്ലീറ്റ്ലി കത്തിച്ച് കളയാൻ. പ്ലസ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ബോഡി പൊള്ളിയതായിരിക്കും. ആ കൊരിന്ത് സഭയിൽ വിജാതീയരിൽ നിന്ന് വന്ന ഈ പേഗൻസ് രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുൻപ് എല്ലാ വർഷവും പല പ്രാവശ്യം കാണുന്ന കാര്യമാണ് ഇങ്ങനെ സംഭവിക്കുക. അതാണ് അവർ രക്ഷപ്പെടും ആസ് ദോ ബൈ ഫയർ. ഇതൊക്കെ കെയർഫുള്ളി മനസ്സിലാക്കി വളരെ ഫിയർഫുള്ളി നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? കാരണം സിസ്റ്റമാറ്റിക്കലി നമ്മുടെ പേഴ്സണൽ ലൈഫിലും
വേണ്ട രീതിയിൽ നാം ദൈവവചനം പഠിക്കുന്നില്ല. സോ നിങ്ങളുടെ ആ ബൈബിൾ മാത്രമല്ല ഞാൻ ഓർപ്പിച്ച് റിപ്പീറ്റഡ്ലി ഓർപ്പിച്ചത്, ആ നോട്ട്ബുക്ക്, ആ പെൻസിൽ എപ്പോഴും കയ്യിലിരിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി സർപ്രൈസ്ഡ് അറ്റ് ദ റിസൾട്ട്. അത് കഴിഞ്ഞ് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. സോ ഇത് ബൈബിളൊന്ന് വായിച്ചു, അവിടെ ഏതെങ്കിലും ഒരു നല്ല വാക്യം കണ്ടു, അത് കഴിഞ്ഞ് അത് ചെന്ന് ദൈവ ജനത്തിൻ്റെ മുമ്പിൽ വെച്ചു. നോ നോ നോ, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ജ്ഞാനമല്ലെന്നുള്ളത് ദൈവവചനം ആവർത്തിച്ചു പറയുന്നു. യുവർ വേയ്സ് ആർ നോട്ട് മൈ വേയ്സ് എന്ന് പറയുന്ന ആ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, ഇഫ് ഹിസ് വേ ഈസ് നോട്ട് മൈ വേ ദെൻ ഹിസ് വിസ്ഡം ഈസ് നോട്ട് മൈ വിസ്ഡം. ഞാൻ എൻ്റെ ഓൺ ജ്ഞാനത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ദൈവത്തിൻ്റെ പ്രസൻസിലിരുന്ന ജ്ഞാനം പ്രാപിക്കണം. ആൻഡ് പുതിയ നിയമം ആയപ്പോഴത്തേക്ക് ആ ജ്ഞാനം മർമ്മമാണെന്നൂടെ ദൈവവചനം ഓർപ്പിക്കുന്നത്, കാരണം ഇതിന് മുൻപുള്ള ഒരു യുഗത്തിലും ഈ സത്യങ്ങൾ, പുതിയ നിയമ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് കഴിഞ്ഞുള്ള ഒരു യുഗങ്ങളിൽ ഈ പുതിയ നിയമ സത്യം ഉണ്ടാകത്തില്ല, അത് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ യുഗങ്ങളായിരിക്കും. ജൂയിഷ് യുഗത്തിൽ നിന്ന് ഇനി 7 വർഷം കംപ്ലീറ്റ് ആകാനുണ്ട്, അതാണ് മഹോപദ്രവകാലം. ആ സമയം അത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പീരീഡ് അല്ല എന്ന് നമ്മൾ മറക്കരുത്. അത് കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചയുണ്ടാവും, അത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പീരീഡ് അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു യുഗമാണ്. ഈ യുഗത്തിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിച്ച് അത് മർമ്മമായിട്ടാണ് നാം പ്രസൻറ്റ് ചെയ്യേണ്ടത്. ആ ദൈവവചനത്തിൻ്റെ, പ്രത്യേകിച്ച് പുതിയ നിയമ സത്യത്തിൻ്റെ ആ മർമ്മം ആസ്പെക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു ചോദ്യം വരുന്നത്, ദൈവാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി സമയം മാറ്റിവെച്ച് ദൈവാത്മാവിൻ്റെ പ്രസൻസിൽ ഒരു വ്യക്തി ഇരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മാവിനാൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഞാൻ പലപ്പോഴും ഈ സ്പെഷ്യൽ മീറ്റിംഗ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ, ഇപ്പം സുവിശേഷ വേലയ്ക്ക് വന്ന കാലം തൊട്ട് എനിക്ക് മനസ്സിന് വലിയ ഡിസ്ട്രസ് തോന്നുന്ന ഒരു അനുഭവമുണ്ട്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സുവിശേഷകന്മാരെല്ലാം ഒന്നിച്ചിരിക്കുക. ആ സമയത്ത് അവരെല്ലാം വളരെ, പ്രീച്ചേഴ്സ് എല്ലാവരും വളരെ ഓപ്പണാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ജോൺസണെ, എന്ത് വിഷയമാണ്, വല്ലതും ചിന്തിച്ചിട്ടാണോ വന്നത്? ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഈസ് റോങ്. ദൈവവചനം കൈകാര്യം ചെയ്യുന്നത് അത് ലാഘവത്തോടെയല്ല, അത് വളരെ കെയർഫുള്ളി വേണം. ആത്മാവിൻ്റെ പ്രസൻസിൽ ഇരുന്ന്, ആത്മാവിൽ നിന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ അവിടെ പോയി പ്രസംഗിക്കാവൂ. അപ്പോൾ ആ ചോദ്യം തന്നെ തെറ്റാണ്. യൂഷ്വലി എന്നോട് ആ ചോദ്യം ചോദിക്കുന്ന ആളിനോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ഐ ഹാവ് പ്രിപ്പയർഡ്, ഐ എം ഗോയിങ് ടു സ്പീക്ക് ഓൺ സച്ച് ആൻഡ് സച്ച് സബ്ജക്റ്റ്. ചില സമയത്ത് ഞാൻ പറയാറുണ്ട്, ഞാൻ 3-4 വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ഓർഗനൈസേഴ്സ് എന്നോട് പറഞ്ഞത്, ബ്രദറെ എക്സാക്റ്റ് വിഷയം ഏതെടുക്കണമെന്നുള്ളത് ലാസ്റ്റ് മോമെൻറ്റിലേ പറയത്തുള്ളൂ, അതുകൊണ്ട് ബ്രദർ ഒരു 2-3 വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരണം. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ 2-3 വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, ഓർഗനൈസേഴ്സ് പറയുന്നതിനനുസരിച്ച് ലാസ്റ്റ് മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രദർ എന്താ വിഷയം എടുക്കാൻ പോകുന്നത്, ആ ഞാൻ ചിന്തിക്കട്ടെ, ലെറ്റ് മീ തിങ്ക്. പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇതുവരെ വേദപുസ്തകം തുറന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പ്ലീസ് റിമെമ്പർ വൺ തിങ്. 10-ാം വാക്യം പറയുന്നത്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കാതെ ആത്മാവ് വെളിപ്പെടുത്തത്തില്ല. ആൻഡ് ഈ പ്രസൻസിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മെഷീൻ പോലെയല്ല, ഫിൽറ്റർ അങ്ങോട്ട് ക്ലീൻ ചെയ്തു, അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പിലോട്ട് ചരുവം കൊണ്ട് വെച്ചു, പൈപ്പ് തുറന്നു, നല്ല ഫോഴ്സിൽ വെള്ളം വന്നു, ചരുവം നിറച്ച് കൊണ്ടുവന്ന് മാറ്റി വെച്ചു, അടുത്ത ചരുവം വെച്ചു. ആത്മാവിനാൽ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതൊരു യാന്ത്രിക പ്രോസസ്സല്ല, ആത്മാവുമായിട്ടൊരു ഒരു ഡൈനാമിക്, ഒരു വ്യക്തി ബന്ധമുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനോടും പിതാവിനോടും ഒരു വ്യക്തിബന്ധമുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ടാകണം. അങ്ങനെ വ്യക്തിബന്ധമുണ്ടായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തി നിങ്ങൾക്ക് തരാൻ സാധിക്കത്തുള്ളൂ. ഡു വി ഡു ദാറ്റ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ? ഞാൻ ഓരോരുത്തരെ
അവിശ്വാസികളോട് സുവിശേഷം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഷോക്ക് തോന്നാറുണ്ട്. എന്തെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരവിശ്വാസി സുവിശേഷം കേൾക്കാൻ വേണ്ടി റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കോൺസെൻട്രേഷൻ മാക്സിമം കിട്ടുന്നത് 5 മിനിറ്റാണ്. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നിങ്ങളുടെ വീട്ടിൽ അല്ല അങ്ങോട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നൊന്ന് ഉറങ്ങണമെന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ബെല്ലടിക്കുന്നത്. അയ്യോ, അവരെ ശപിച്ചുകൊണ്ട് ഗേറ്റിൽ ചെല്ലുമ്പോഴാണ് ആരോ എന്തോ വിൽക്കാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. ഒരു 5 മിനിറ്റ് തരണം സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ സംഹൗ യു ആർ ഗിവിങ് ദം 5 മിനിറ്റ്സ്. ആ വ്യക്തി തൻ്റെ താൻ വിൽക്കാൻ കൊണ്ടുവന്ന സ്പൂണിനെക്കുറിച്ച് ഒരു 50 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? നമ്മൾ പലരും സുവിശേഷം പറയുന്നത് ആ രീതിയിലാണ്. സമയം കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, സുവിശേഷം പറയണമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം നമ്മൾ പറയുവാൻ വേണ്ടി ഒരു അൺബിലീവറുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാകേണ്ടത് ആ അവിശ്വാസി കംപ്ലീറ്റ്ലി അൺവില്ലിംഗ് ആണ്, അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി മനസ്സില്ലാ മനസ്സോടെ നിങ്ങൾ ചെന്നുപോയല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് സമയം തന്നു കഴിഞ്ഞാൽ 40 മിനിറ്റ് അല്ലെ 45 മിനിറ്റ് ഇൻട്രൊഡക്ഷനും അത് കഴിഞ്ഞ് ഗോസ്പലുമല്ല, ആദ്യ 5 മിനിറ്റും കൊണ്ട് ഗോസ്പൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഞാൻ കേട്ടിട്ടുള്ളത് 1-2 ഉദാഹരണങ്ങൾ പറയട്ടെ. ഞങ്ങൾ ആരാന്നറിയാമോ? അപ്പോൾ അതിന് അവരെന്തെങ്കിലും മറുപടി പറയും. ഞങ്ങൾ ഇന്നതാണെന്ന് ചിന്തിക്കുന്നു, അതിനവരെന്തെങ്കിലും മറുപടി പറയും. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? അതിന് അവൻ എന്തെങ്കിലും മറുപടി പറയും. പുസ്തകം വായിക്കാറുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? വീട്ടിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മതം മാറ്റാനാ വന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുമോ? 5 മിനിറ്റാണ് ഒരു വ്യക്തിക്ക് കോൺസെൻട്രേഷൻ ഉള്ളത്. ആ 5 മിനിറ്റിനകം മാക്സിമം 5 മിനിറ്റിനകം ക്ലിയറായിട്ട് പറഞ്ഞിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ സ്പൂൺ വിൽക്കാൻ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പാത്രമുണ്ടോ? പാത്രം കഴുകാറുണ്ടോ? സോപ്പിട്ടാണോ കഴുകുന്നത്? വെള്ളം ഉപയോഗിക്കാറുണ്ടോ? അതോ ഒരു ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് ആ ചരുവത്തിലോട്ട് മുക്കിയാണോ എല്ലാം കഴുകുന്നത്? ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഒരു നോർമൽ ആളാണെങ്കിൽ മക്കളെ സ്പൂൺ കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും വിൽക്കുന്നു പറഞ്ഞ് ഗേറ്റ് അടച്ചിട്ട് അകത്ത് കയറിപ്പോവും. അതിൽ കൂടുതൽ ആരെങ്കിലും നിന്നെങ്കിൽ അവർക്ക് നട്ടല്ലില്ലാത്തത് കൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഈ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഒന്നും അവർ കേൾക്കുന്നില്ലെന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ദൈവവചനം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദൈവാത്മാവ് സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ ആദ്യമേ അവരുടെ മനസ്സിൽ മടുപ്പുണ്ടാക്കിയിട്ടല്ല ദൈവാത്മാവ് അവരോട് സുവിശേഷം പറയുന്നത്. ദൈവാത്മാവിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഒരു വ്യക്തി തയ്യാറാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തിയോട് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് ദൈവാത്മാ വ്യക്തിക്ക് ഗൈഡൻസ് ഇരുന്നത്. മനുഷ്യബുദ്ധി, മനുഷ്യ ഫിലോസഫി, മനുഷ്യ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും സുവിശേഷം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബെസ്റ്റ് അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അവരോട് സുവിശേഷം പറയുന്നത്. എത്യോപ്യനായ ഷണ്ണനോട് ഫിലിപ്പോസ്, നിങ്ങൾ എത്യോപ്യനാന്നോ ഷണ്ണനാന്നോ എങ്ങനെയായി ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനാന്നോ അതോ പിന്നെ വല്ലതും സംഭവിച്ചതാണെന്നോ, രാജ്ഞി നിങ്ങളോട് നല്ലതുപോലെയാണെന്നോ ബിഹേവ് ചെയ്യുന്നത്, ഈ രഥത്തിൻ്റെ കപ്പാസിറ്റി എത്ര, ഇതിൽ രണ്ടു പേർക്ക് കയറിയിരിക്കാൻ ഒക്കുമോ, ഈ യശയാവിൻ്റെ പുസ്തകം നിങ്ങൾ കാശ് കൊടുത്താന്നോ വാങ്ങിച്ചത്, അതോ നിങ്ങളുടെ കൂടെയുള്ള യഹൂദന്മാരാരെങ്കിലും നിങ്ങൾക്ക് തന്നതാണെന്നോ, അതോ നിങ്ങൾ യഹൂദനാന്നോ, നത്തിങ്. നീ വായിച്ച സന്ദേശം മനസ്സിലാക്കുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഒറ്റയൊരു ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സെഡ് പ്ലീസ് കം ഇൻസൈഡ്. വാട്ട് ഈസ് ദ റീസൺ? ഫിലിപ്പോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്തു നോക്കണം. ദൈവാത്മാവ് വളരെ പവർഫുള്ളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഫിലിപ്പോസ്. ആ ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചാൻസ് കിട്ടിയപ്പോൾ ഒരു മിനിറ്റ്, ഒരു സെൻറ്റൻസ് വേസ്റ്റ് ചെയ്യാതെ ആ സുവിശേഷം ഷെയർ ചെയ്തത്. ഈ ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്
പരിശുദ്ധാത്മാവ് ഗൈഡൻസ് ചെയ്യുന്നതിനനുസരിച്ച് ദൈവവചനം അവിടെ ഷെയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ അത് ഷെയർ ചെയ്യണമെങ്കിൽ ആത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. 15 വാക്യം, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. ആത്മീകൻ തന്നെത്താനെ ഈ വിവേചന ശക്തി എങ്കിൽ ലഭിക്കുന്നതാണോ? നോ. ഡിസേൺമെൻറ്റ് തന്നെത്താനെ ഉണ്ടാകുന്ന കാര്യമല്ല. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 119 വായിച്ചു നോക്കണം. സങ്കീർത്തനം 119 വ്യക്തമായിട്ട് പറയുന്നത് ദൈവവചനം വായിച്ച്, ദൈവവചനം ധ്യാനിച്ച്, ദൈവവചനം അവരവരുടെ മനസ്സിൽ വെച്ച്, അങ്ങനെ ഒരു ക്രമേണയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിവേചന ശക്തി ഉണ്ടാകുന്നത്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ അങ്ങ് വലിയ ഡിസേൺമെൻ്റ് ഉണ്ടായെന്നല്ല. ആ ആത്മീകൻ താൻ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ച്, ദൈവവചനം വായിച്ച്, പഠിച്ച്, ധ്യാനിച്ച്, ദൈവാത്മാവ് നൽകുന്ന വെളിച്ചം അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് പിന്നെയും പിന്നെ ആവർത്തിച്ച് റിഫ്ലക്ഷൻ ചെയ്യുന്ന വ്യക്തിയാണ് സകലത്തെയും വിവേചിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ. ഇതിൻ്റെ കൂടെ റോമലേഖനം 12 1-2 വാക്യങ്ങളിലൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. അവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തെ ഒരു ജീവയാഗമായിട്ട് അർപ്പിക്കണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രൂപാന്തരം എന്നുള്ള ഐഡിയ ദൈവവചനം ആവർത്തിച്ചു പറയുമ്പോൾ രൂപാന്തരം പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ഒരു പാർസൽ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞ് ആ ബ്ലേഡ് എടുത്ത് ആ പാർസൽ ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് പേപ്പർ അങ്ങോട്ട് വലിച്ചു കീറി കളഞ്ഞ അകത്തുള്ള ആ പാർസൽ പുറത്തു കൊണ്ടുവരുന്നത് പോലെയല്ല രൂപാന്തരം നടക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് നടക്കുന്ന രൂപാന്തരം ഒന്നേ ഉള്ളൂ, രക്ഷ. രക്ഷ അതിനൊരു നിമിഷം വേണ്ട. കർത്താവെ, ഞാൻ അങ്ങയെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പാപിയായ വ്യക്തി രൂപാന്തരപ്പെടുന്നു. ആ രൂപാന്തരപ്പെടുമ്പോൾ ഏകദേശം 40 കാര്യങ്ങൾ ആ വ്യക്തിക്ക് നൽകപ്പെടുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും കേൾക്കാറില്ല, ബിക്കോസ് വി ആർ നോട്ട് സ്റ്റഡിയിങ് ദ സ്ക്രിപ്ചർ. എന്നാൽ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് ആ വ്യക്തിക്ക് രൂപാന്തരം മാത്രമല്ല, ആ രൂപാന്തരത്തിൻ്റെ ഭാഗമായിട്ടും രൂപാന്തരത്തിൻ്റെ എസെൻഷ്യൽ ഭാഗമായിട്ടും 40 കാര്യങ്ങൾ കൊടുക്കപ്പെടുന്നു. അതല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യവുമില്ല. പിന്നെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുവാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് രൂപ. ഇത് രണ്ടല്ലാതെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിലും നിമിഷ നേരം കൊണ്ട് നടക്കുന്ന ഒരു കാര്യവുമില്ല. ഇവിടെ രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാ 1 കൊരിന്ത്യർ 12 രൂപാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രൂപാന്തരം ആജീവനാന്തം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ ആജീവനാന്തം രൂപാന്തരം നടന്നു കഴിഞ്ഞാൽ അനുഭവത്തിൽ കൂടെ നമ്മൾ ദൈവഹിത എന്ത് എന്ന് മനസ്സിലാക്കും. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ മനസ്സറിയണമെന്ന് പറഞ്ഞാൽ അത് ഗ്രാജ്വലി ക്രമേണ ഉള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അതിനുവേണ്ടി നാം നമ്മെ തന്നെ കമ്മിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഈ അധ്യായം, അതുകൂടെ ഒന്ന് ഓടിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. ഈ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ ദൈവവചനം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ അത് നിസ്തുല്യമാണ്. അതിൻ്റെ നിസ്തുല്യതയെക്കുറിച്ചും ഈ അധ്യായം പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചേക്കും, ബ്രദറെ അപ്പോൾ രണ്ട് മെയിൻ വിഷയം കഴിഞ്ഞ് മൂന്നാമത്തേതാണ് നിസ്തുല്യത, അതോടെ ഈ അധ്യായം തീർന്നോ? ഈ അധ്യായം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഈ അധ്യായം ഒന്നുകൂടിയും ഏറ്റവും മിനിമം ഒന്നുകൂടി വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവിടെ 9 കാണുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഈ തിരുവെഴുത്തിനെക്കുറിച്ചും
തിരുവെഴുത്തിലുള്ള സത്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ സത്യങ്ങൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. അത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത്. കണ്ണ് കണ്ടില്ല, ചെവി കേട്ടിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്. മനുഷ്യൻ്റെ ബുദ്ധിയും കൊണ്ട് ഈ ദൈവവചനം വ്യാഖ്യാനിക്കാൻ പോയാൽ അത് കണ്ണ് കണ്ടിട്ടുള്ളതും ചെവി കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദ സ്ക്രിപ്ചർ, അത് മനുഷ്യൻ്റെ അനുഭവമാണ്. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കണ്ണ് ദൈവം ഒരുക്കിയ കാര്യങ്ങളാണ്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ഒരു സഭയിലെ ദൈവവചനം നല്ലതുപോലെ അറിയാവുന്ന പവർഫുള്ളായിട്ടുള്ള മൂപ്പന്മാരുടെ കൈക്കീഴിൽ ദൈവവചനം അഭ്യസിച്ചിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ കാണാത്തതും ചെവി കേൾക്കാത്തതും മനുഷ്യ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങൾ താൻ എങ്ങനെ മനസ്സിലാക്കും? ദാറ്റ് ഈസ് വൈ ട്രെയിനിങ് ഈസ് സോ എസെൻഷ്യൽ. അതുകൊണ്ടാണ് ട്രെയിനിങ് അത്യാവശ്യമാണെന്ന് മാത്രമല്ല, ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ എത്രയോ സീരിയസ്ലി ദൈവാത്മാവിൽ നിന്നത് പ്രാപിക്കണം. നിങ്ങൾ പറഞ്ഞിരിക്കാം, ഇന്ന് ഏതായാലും ജോൺസൺ ബ്രദർ സഭാ മൂപ്പന്മാർ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചെന്നോ, അതൊരു വിഷയമാണെന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ചെറിയ അല്ലെ വലിയ അളവിൽ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓ, നിങ്ങൾ പറഞ്ഞിരിക്കും ഞാൻ മക്കളെയാണ് പഠിപ്പിക്കുന്നത്, അതായിരിക്കും ബ്രദർ ജോൺസൺ ചെറിയ അളവിൽ എന്ന് പറഞ്ഞാൽ. അല്ലല്ല, അത് ഒരു പദപ്രയോഗം മാത്രമേ ഉള്ളൂ. ചെറിയ അളവിലും വലിയ അളവിലും ആക്ച്വലി ദൈവവചനത്തിൻ്റെ ട്രെയിനിങ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എല്ലാം വലിയ അളവാണ്. ആൻഡ് ഒരു സെമിനറിയിലുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ വീടുകളിൽ ജനിച്ച നമ്മുടെ കുട്ടികളും നമ്മുടെ യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കളും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും കസ്റ്റഡിയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. യുവർ യങ്ങർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യുവർ ചിൽഡ്രൻ. ആൻഡ് ഇവിടെ വെരി സൂൺ, അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുന്നതിൽ രണ്ട് ഫാമിലീസ് ഗ്രാൻഡ് ചിൽഡ്രൻ ഉള്ളവരുണ്ട്. ബാക്കി ആളുകൾക്കും അധികം താമസിക്കാതെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഗോഡ് വിൽ ഗിവ് ഗ്രാൻഡ് ചിൽഡ്രൻ. വാട്ട് അബൌട്ട് ദെം? അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ദീസ് ആർ നോട്ട് സ്മോൾ തിങ്സ്. ഒരു പ്രാവശ്യം ഡി എൽ മൂടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ച്, ഇന്ന് അങ്ങ് പ്രസംഗിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഡി എൽ മൂടി പറഞ്ഞ്, ഇന്ന് 4.5 ആളുകൾ രക്ഷിക്കപ്പെട്ടു. അയ്യോ, കേട്ടയാൾ പറഞ്ഞു, ഓ, അതിൻ്റെ അർത്ഥം 4 മുതിർന്നവർ ഒരു കുട്ടിയെ രക്ഷിക്കപ്പെട്ടു എന്നല്ലേ? ഡി എൽ മൂടി പറഞ്ഞല്ല, ഒരു പ്രായമുള്ളയാളും 4 കുട്ടികൾ രക്ഷിക്കപ്പെട്ടെന്നാണ്. കാരണം ആ മുതിർന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇനി അവനധികം ലൈഫില്ല. അതാണ് ആ പകുതി എന്ന് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളോ, അവർക്ക് നൗ ദേ ആർ ഗോയിങ് ടു ലിവ് എ ഹോൾ ലൈഫ്. അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഭക്തി മൂവ്മെൻറ്റ്, അതിലേറ്റവും അറിയപ്പെടുന്നതാണ് വെസ്ലിയൻസ്. ആക്ച്വലി നമ്മുടെ ഇടയ്ക്ക് അതില്ലാത്തത്, അവരുടെ വെസ്ലിയൻസിൻ്റെ ഭക്തി ഇല്ലാത്തത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയുമാണ് ഈ ഭക്തി മൂവ്മെൻറ്റ് തുടങ്ങിയത്. അവരുടെയൊക്കെ ലൈഫ് നമ്മൾ ശ്രദ്ധിക്കണം. എത്രയോ സമയം അവരുടെ പേരൻസ് ആ കുട്ടികളെ ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചു. ദാറ്റ് ഈസ് ദ റിസൾട്ട്. ഇൻഫാക്റ്റ് ചർച്ച് ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ സഭയിൽ വളരെയധികം സമയം വളരെയധികം ദൈവം നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച ധാരാളം ആളുകളുടെ ലൈഫിലെ ഒരു സീക്രട്ട്, പേരൻസ് ധാരാളം സമയം ആ കുട്ടികൾക്ക് കൊടുത്തു. സോ അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്ന ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് ദൈവ കർത്താവിൻ്റെ മനസ്സ് അറിയാൻ സമയം ചെലവഴിച്ചിട്ട് വി ഹാവ് ടു പാസ് ഇറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള കാര്യം ഞാൻ ദൈവമക്കളെ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെയും ഞാൻ തിരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സിലബസിലോട്ട് വരട്ടെ. ഇന്ന് ഞാൻ സിലബസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു, ബിക്കോസ് ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ഇവിടെ കൂട്ടിച്ചേർത്തത്. ലെറ്റ് മീ ആസ്ക് യു വൺസ് അഗെയിൻ, നമ്മളിൽ എത്ര വ്യക്തികൾക്ക് ഈ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനുണ്ട്?
രണ്ട് കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഒന്ന്, ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ എത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ടു ചിൽഡ്രൻ, ടു മൈ സിബ്ലിങ്സ്, ടു മൈ ചർച്ച് മെമ്പേഴ്സ്. ഓ, പിന്നെ നിങ്ങൾ പറഞ്ഞെന്നിരിക്കും ബ്രദർ ജോൺസനെ കേൾക്കാൻ ആരും താല്പര്യപ്പെടാറില്ല. ദാറ്റ് ഈസ് റോങ്. ദൈവവചനം കേൾക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് റോങ്. ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ കേൾക്കാൻ ആളുണ്ട്. ഇവിടെ ഈ ക്ലാസ്സസിനെ കുറിച്ച് തന്നെ ഞാൻ പറയട്ടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ക്ലാസ്സസിന് ക്ലാസ്സിൻ്റെ പുറത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന്. എന്നാൽ എൻ്റെ പ്രാക്ടീസിനനുസരിച്ച് റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിലിടാറുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സഹോദരൻ വിദേശത്തു നിന്ന് വിളിച്ചിരിക്കുന്നു, ബ്രദറെ ആ ബിബ്ലിയോളജി 7 ക്ലാസ് കേട്ടു, ഹെർമിന്യൂട്ടിക്സ് 3 ക്ലാസ് കേട്ടു, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്, എനിക്ക് കുറച്ച് റിസോഴ്സസ് വേണം, ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഐ സെഡ് സെൻഡ് മീ എ മെസ്സേജ്, യു വാട്സാപ്പ് വഴി ഒരു മെസ്സേജ് അയക്കി, ഞാൻ നിങ്ങൾക്കുള്ള എല്ലാ റിസോഴ്സസ് അവൈലബിൾ ആക്കിത്തരാം. അങ്ങ് 12,000 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വ്യക്തി, വൈ ഈസ് ഹി ലിസ്ണിങ്? താല്പര്യമില്ലഞ്ഞിട്ടല്ല, താല്പര്യമുണ്ട്. നമ്മുടെ ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് ദൈവവചനം കേൾക്കാൻ താല്പര്യമുണ്ട്. താല്പര്യമില്ലെന്ന് പറയുന്നത് അത് വലിയൊരു എക്സ്ക്യൂസാണ്. ഹാ, പിന്നെ യാന്ത്രികമായിട്ട് എഴുന്നേറ്റ് നിന്ന് ക്ലാസ് പുൾപീറ്റിൽ എഴുന്നേറ്റ് നിന്ന് ആ ഇന്ന് നമുക്ക് ഇന്നത് വായിക്കാം എന്നും പറഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ യാന്ത്രികമായിട്ട് അവരുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ 4-ാമത്തെ പ്രാവശ്യം നമുക്ക് തോന്നും ഇത് വായിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ വരേണ്ട ആവശ്യം എന്താണ്, ആ പുസ്തകം എനിക്ക് കൊണ്ടുപോയി അങ്ങ് വായിച്ചാൽ മതിയല്ലോ. ഞാൻ സെമിനറിയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, 1930s and 1940s ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ള ആ നോട്ട് ബുക്ക് അതിൽ വള്ളിയും പുള്ളിയും തിരുത്താതെ ഫേഡായി കഴിഞ്ഞ് അതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഫെയറായിട്ട് എഴുതാതെ ക്ലാസ്സിൽ വന്ന് അത് വായിച്ച് കേൾപ്പിക്കുവാണ്. ദാറ്റ് ഈസ് നോട്ട് ടീച്ചിങ്. അങ്ങനെ ദൈവവചനം പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ബിബ്ലിക്കൽ വിഷയങ്ങൾ പഠിപ്പിച്ചാൽ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. സഭയിൽ വന്നു കഴിഞ്ഞ് ഗലാത്തിയ ലേഖനത്തെക്കുറിച്ച് അതിൽ ഇത്ര അധ്യായമുണ്ട്, ഇത്ര വാക്യമുണ്ട്, അതിൻ്റെ മിഡിലുള്ള വാക്യം ഇന്നതാണ്, അത് മിഡിലിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചാൽ ഇന്ന ആശയം കിട്ടും, ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാൽ ഇന്ന ആശയം കിട്ടും, ആൻഡ് അതിൻ്റെ ആ 4 അധ്യായങ്ങളെടുത്ത് ഇന്നതിൻ്റെ 4 അധ്യായമായിട്ട് എന്ത് സ്പിരിച്വൽ എഡിഫിക്കേഷനാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. അതൊക്കെ ഒരു പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അത് മാത്രമാണ് യാന്ത്രികമായിട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പീപ്പിൾ വിൽ നോട്ട് ലിസൺ. എന്നാൽ ദൈവവചനം, ദൈവാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ക്രമീകൃതമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ പ്ലീസ് റിമെമ്പർ, യങ്സ്റ്റേഴ്സ് കേൾക്കും, പ്രായമുള്ളവർ കേൾക്കും, ഏത് ഏജിലാണെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓഡിയൻസ് അവർ തീർച്ചയായിട്ടും അത് കേൾക്കും. ഞാൻ ഈ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഇന്ന് ചില കാര്യങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്ലോസിങ്ങിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വലിയൊരു ലൈബ്രറിയിലൊന്നുമല്ല കാര്യം. ലൈബ്രറി ഉള്ളത് നല്ലതാണ്, എന്നല്ല, ലൈബ്രറി പ്രോപ്പർലി യൂസ് ചെയ്യണമെങ്കിൽ അതിന് മുൻപ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. എന്ത് പ്രിപ്പറേഷൻ? റീഡ് ദ ബൈബിൾ, ടേക്ക് യുവർ പെൻസിൽ. ദൈവം അതത് ദിവസം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ആ വെളിച്ചം, പ്ലീസ് റെക്കോർഡ് ഇറ്റ്. നിങ്ങൾ ചോദിക്കും, ബ്രദറെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയ ആ വെളിച്ചം നിങ്ങളെ നോട്ട് ചെയ്തു, നാളെയും നോട്ട് ചെയ്തു, നാളെ കഴിഞ്ഞും നോട്ട് ചെയ്തു. ഒരു ക്രിട്ടിക്കൽ പീരീഡ് കഴിയുമ്പോൾ ആരെന്ത് എവിടുന്ന് വായിച്ചു കഴിഞ്ഞാലും, ഈവൻ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ സഭയിലൊരു വ്യക്തി വന്ന് പുൾപീറ്റിൽ ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ചാലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കും. വൈ? നിങ്ങൾ ദൈവാത്മാവ് സംസാരിക്കുന്നത് കേൾക്കുവാനായി ട്യൂൺഡാണ്. ആ പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാനൊരു കോമ്പറ്റീഷൻ
അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് എ ലെസൺ. നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ന്യൂസ് പേപ്പർ അങ്ങോട്ട് എടുക്കുക, വേണേലൊരു 4 ന്യൂസ് പേപ്പർ ഒന്നിച്ച് ഒട്ടിച്ചങ്ങ് വലുതാക്കിക്കോ, 4 വേണമെങ്കിൽ 40. അത് കഴിഞ്ഞ് ആ ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കണം, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് മടക്കണം, അത് കഴിഞ്ഞ് ഇങ്ങനെ മടക്കണം, പിന്നെ ഇങ്ങനെ മടക്കണം. ഓക്കെ, ഇങ്ങനെ മടക്കിയാൽ പോരാ, ഏതാ ഇങ്ങനല്ല മടക്കേണ്ടത്, 1 on another. ഓക്കെ, 1, 2, 3, 4 ഇങ്ങനൊരു 40 പ്രാവശ്യം മടക്കി നാളെ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുതരാമെങ്കിൽ ഒരു 40,000 രൂപ നിങ്ങൾക്ക് തന്നുവിടാം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും 40 ഉടനെ ക്യാഷ് തരുമോ, വേണ്ട, നിങ്ങൾ വണ്ടി ജാമ്യമായിട്ട് എടുത്തുകൊണ്ട് പോക്കോ, അത് കഴിഞ്ഞ് 40 ആകുമ്പോൾ ഞാൻ വിളിച്ച് വണ്ടി പണയമായിട്ട് തന്നേക്കാം, 40 തരുമ്പോൾ നിങ്ങൾ തിരിച്ചു തന്നാൽ മതി. വില് യു ബി ഏബിൾ ടു ഫോൾഡ് ആർക്കെങ്കിലും മടക്കാൻ സാധിക്കുമോ? മടക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ കാശ് റിസ്ക് ചെയ്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലേ. എന്തോ 40 എത്തത്തില്ല. നമ്മൾ ആ മടക്കും തോറും ആ ഫൈബർ അതിനെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. 40 മടക്കാൻ സാധിക്കത്തില്ല. എന്ത് പ്രിൻസിപ്പിളാണത്? പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ. ഒരു പ്രാവശ്യം മടക്കുമ്പം ഒന്നും തോന്നത്തില്ല, രണ്ട് മടക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് കഴിയുമ്പോൾ പിന്നെ മടക്കാൻ സാധിക്കത്തില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലെ അനുഭവമാണ്. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചല്ലോ, ആ പ്രിൻസിപ്പിളിലോട്ട് എന്നെ നയിച്ചത് എൻ്റെ ഒരു നോൺ ക്രിസ്ത്യൻ ടീച്ചറായിരുന്നു. സാർ എന്നോട് പറഞ്ഞു, ഒരു പുസ്തകം, ഒരു നോട്ട്ബുക്ക്, ഒരു പേന, ഒരു ഹാൻഡ് ബാഗിൽ കൊണ്ടു നടക്കണം. ഞാനത് ഫെയ്ത്ത്ഫുള്ളായിട്ട് 8-ാം ക്ലാസ്സിലാണ് സാർ എന്നോടത് പറഞ്ഞ്, അത് എന്നും ചെയ്തു. അതിൽ കൂടെ ഒരു ഹാബിറ്റ് ഡെവലപ്പായി. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഹാബിറ്റ്സൊക്കെ മാറി, ബൈബിൾ, നോട്ട്ബുക്ക്, പെൻ. ഓർ ബൈബിൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങ് ആശയങ്ങൾ ഒത്തിരി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോട്ട്ബുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ലൂസ് ലീഫാക്കി. കാരണം വരുന്ന ആശയങ്ങളെല്ലാം പിന്നെ ക്ലാസിഫൈ ചെയ്ത് അലമാരിയിലോട്ട് വേറെ ഫോൾഡറിലോട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞ ഒരു 20, 25, 30 വർഷങ്ങളിൽ അതിൻ്റെ റിസൾട്ട് എന്തെന്ന് പറഞ്ഞാൽ, 1000 ഷീറ്റ് ഓരോ ആശയങ്ങൾ ദൈവം തന്നെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അത് അത്രയും ക്വാണ്ടിറ്റി ആയിക്കഴിഞ്ഞു. എന്നാലത് അപ്പം യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം എഴുതിയിടുന്നതെന്നൊരു ചോദ്യം വരും. അവിടാണ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ. ലക്ഷ്യമില്ലാതെ ചാടുന്നവനും ചരട് കെട്ടിയിട്ട് ചാടുന്നവനും തമ്മിൽ അറ്റൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഗൈഡൻസ് ഒരിക്കലും നോട്ട് ഡൗൺ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് എന്നും തൻ്റെ ടീച്ചിങ് മിനിസ്ട്രിയിലെ പാപ്പരത്വമായിരിക്കും. എന്നാൽ ദൈവാത്മാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ടീച്ചിങ് മിനിസ്ട്രിയിൽ പവർട്ടി ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വിഷയങ്ങൾ കിട്ടും. എൻ്റെ സഭയിലുള്ള ആളുകളെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനിവിടെ മിനിസ്ട്രി ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്രയോ ബിസി ഒരു ലൈഫായിരുന്നു കഴിഞ്ഞ 25 വർഷം എൻ്റേതെന്നുള്ള നിങ്ങൾക്കറിയാം. എന്നാൽ പുൾപ്പെറ്റിൽ എഴുന്നേറ്റ് നിന്ന് ഒരിക്കലും എനിക്ക് വായിക്കാനൊത്തില്ല, പഠിക്കാനൊത്തില്ല, മറ്റാരെങ്കിലും വരുമെന്നോർത്ത് ഞാൻ നോക്കാതെ വന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ സെഡ് ദാറ്റ്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയമുള്ളത് കൊണ്ടാണോ? നോ, നോട്ട് അറ്റ് ഓൾ. കഴിഞ്ഞ 25 വർഷത്തിൽ ആദ്യത്തെ 20 വർഷം ഞാൻ യാത്ര തന്നെ യാത്രയായിരുന്നു. എത്രയോ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. എന്നാൽ ടീച്ചിങ് മിനിസ്ട്രിക്ക് ഒരിക്കലും ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ല. ടീച്ചിങ് മിനിസ്ട്രിക്ക് എന്ന് സഭയെന്ന് മൂപ്പൻ വിളിച്ച് പറഞ്ഞു, ഒരിക്കലും ഞാൻ നോ പറഞ്ഞിട്ടില്ല. സർജറിയുടെ സമയം വന്നപ്പം മാത്രം, ഈ ആഴ്ച ഐ എം ഗോയിങ് ടു ബി അഡ്മിറ്റഡ് സോ പ്രീച്ചിങ്ങിന് വേണ്ടി ഞാൻ ലഭ്യമായിരിക്കത്തില്ലെന്ന് പറഞ്ഞു. അതല്ലാതെ 25 വർഷത്തിൽ ഒരിക്കലും പറഞ്ഞില്ല. വൈ?
ബിക്കോസ് ആ എൻ്റെ ഒരു ടീച്ചർ എനിക്ക് തന്ന ഹാബിറ്റ്, അത് ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ച, പലപ്പോഴും ദൈവം അൺബിലീവേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. ദാനിയൽ ചെന്ന് തൻ്റെ തൊട്ട് മേളിലുള്ള ആളിനോട് പറഞ്ഞ് 10 ദിവസം അടിയങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ വാസ് എൻ അൺബിലീവർ, ആ വ്യക്തി ചെയ്ത്. അപ്പോൾ അങ്ങനെ അൺബിലീവേഴ്സിനെ ദൈവം നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കല്ലേ. ആ സാർ എനിക്ക് തന്ന ഹാബിറ്റ് എന്നും അതെനിക്ക് പ്രയോജനമായി. ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ശരിയായ കംപ്ലീറ്റ് മെഷർ ഇവൻ ശാന്ത പോലും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളൊരു വ്യക്തി ആനന്ദാണ്. എപ്പം വരുമ്പോഴേ എന്നോട് ചോദിക്കാറുണ്ട്, ഡാഡി ഇതെല്ലാം ഡാഡിയുടെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, വാട്ട് ആർ യു ഗോയിങ് ടു ഡു. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ഞാനല്ലേ ചെയ്യേണ്ടത്, ഇനി ആഫ്റ്റർ മീ യു ഹാവ് ടു ഡു ഇറ്റ്. അത്രയധികം ഒരു അതൊരു ഹാബിറ്റായിട്ടെടുത്തു. ആ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവെച്ചതിനൊരു കാരണമുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയും, ബ്രദർ ലൈഫ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ക്രിസ്ത്യൻ ലൈഫിൽ ഇറ്റ് ഈസ് നെവർ ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്, ഒരിക്കലുമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ലാസ്റ്റ് 5 വർഷത്തിലായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്. സെക്യുലറായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, സെക്യുലർ പീപ്പിൾ. അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ കാരണം കൊണ്ട് ഇന്ന് സർവ്വലോകത്തിലും നമുക്കെല്ലാ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. ആ മനുഷ്യൻ ജീവിതം മുഴുവൻ അൺസക്സസ്ഫുൾ ആയിരുന്നു, കംപ്ലീറ്റ് ലൈഫ് പാപ്പരായിട്ട് ജീവിച്ചു കഴിഞ്ഞ് ഫൈനലി ഒരു ദിവസം ആ മനുഷ്യൻ അവനോട് തന്നെ ചോദിച്ചു, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു? കുക്കിംഗ് ചിക്കൻ. പുള്ളി കയ്യിലുണ്ടായിരുന്ന കാശും കുറച്ച് കടയെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വിറ്റു തുടങ്ങി. ഇന്ന് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനെ കുറിച്ച് അറിയാൻ വയ്യാത്ത വികസിത രാജ്യങ്ങളിലും അതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ ആരെങ്കിലും ഉണ്ടോ? എന്തോ അറ്റ് ദി ഏജ് ഓഫ് 65. ഓ, അപ്പം നമ്മളൊക്കെ 65 അടുക്കുന്നവരാണെന്നല്ലോ. റൈറ്റ് റൈറ്റ് റൈറ്റ്. ആ, അപ്പോൾ സാമിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വരുന്നതേ ഉള്ളൂ, എലിസബത്തിൻ്റെ ഏറ്റവും വലിയത് വരുന്നതേ ഉള്ളൂ. ബാക്കി ശാന്തയ്ക്കത്രയും പ്രായമില്ല, അതുകൊണ്ട് മോളി ഈസ് വെരി യങ് അത് മോളിക്ക് ഇനി ഒരു 10 വർഷം എടുക്കും 65 ആകാൻ. ഓ, അത് ശരി, അതാണ് മോളി ഇങ്ങനെ സീരിയസ്ലി കണക്ക് കൂട്ടുന്ന നോക്കി അല്ലേ. യു ആർ കൗണ്ടിങ് ഇസ്ന്റ് ഇറ്റ്? 65 ആകാൻ ഇനി എത്ര ഉണ്ടെന്ന്. ലിസൺ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. സെക്യുലർ ലോകത്തിൽ എത്രയോ ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ആൻഡ് നോ ഹാൻഡിക്യാപ്പ് ഈസ് ടു മച്ച്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഫാനി ക്രോസ്ബി. 3 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു. ഹൗ മെനി സോങ്സ് ഷീ റോട്ട്. അലക്സാണ്ടർ ക്രൂഡൻ, ഈ മനുഷ്യൻ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ ആ സൈക്കോളജിക്കൽ ഡിപ്രഷനിൽ കൂടെ കടന്നുപോയ അലക്സാണ്ടർ ക്രൂഡൻ. അന്ന് മെഡിസിൻസ് ഇല്ലായിരുന്നു, സൈക്യാട്രിയൊക്കെ ഒരു മെഡിസിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ഇപ്പോൾ അധികം വർഷങ്ങളായാലും ഇന്നും സൈക്യാട്രിയെക്കുറിച്ച് ആളുകൾ പറയുന്നത് സൈക്യാട്രി ഈസ് ഇൻ ഇറ്റ്സ് ഇൻഫെൻസി, സ്റ്റിൽ ഇറ്റ് ഈസ് ഏബിൾ ടു ഹെൽപ്പ് പീപ്പിൾ. അങ്ങനെ ഒന്ന് ഒന്നുമില്ലാത്ത സമയത്ത് ആ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന അലക്സാണ്ടർ ക്രൂഡനാണ് ക്രൂഡൻസ് കംപ്ലീറ്റ് കൺകോർഡൻസ് പ്രൊഡ്യൂസ് ചെയ്തത്. നോ ഹാൻഡിക്യാപ്പ് ഈസ് ടു മച്ച്, നോ ഏജ് ഈസ് ടു ഓൾഡ്. ഇത്രയും ഓർത്താൽ മതി. ദൈവം നിങ്ങൾക്ക് തന്നത്, പ്ലീസ് ബി ട്യൂൺ ടു ദ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ബി ട്യൂൺ ടു ദ ഹോളി സ്പിരിറ്റ്, ലിസൺ ടു ഹിസ് വോയിസ്. ഇന്ന് കേൾക്കണം, നാളെ കേൾക്കണം, ലിസൺ ടു ഹിസ് വോയിസ് കണ്ടിന്യൂലി. ഒരു സ്റ്റേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ക്രിട്ടിക്കൽ പോയിൻ്റ് ക്രോസ് ചെയ്യും. ആ ക്രിട്ടിക്കൽ പോയിൻ്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവവചനം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ക്ലോസിങ്ങിൽ ഞാൻ ഒറ്റ ഒരു എക്സാമ്പിളിലൂടെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം പത്രോസിൻ്റെ വാളിനെ കുറിച്ച് ഞാൻ സഭയിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. അത് പലർ വന്ന് എന്നോട് പറഞ്ഞു അത് അവർക്ക് അവരെ വളരെ ആഴമായിട്ട് സ്പർശിച്ചെന്ന്. സഭയിൽ അതൊരു മെസ്സേജായിട്ട് എടുത്തത് 40 മിനിറ്റ്.
തൃശ്ശൂർ അത് ക്ലാസ്സായിട്ട് എടുത്തു, 1.5 മണിക്കൂർ. അവിടെയും ആളുകൾ വന്ന് പറഞ്ഞു. ഇൻഫാക്റ്റ് ആ പ്രസംഗം വീഡിയോയിൽ യൂട്യൂബിൽ വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൃശ്ശൂർ നിന്നൊരാൾ എന്നെ വിളിച്ചു, ജോൺസനെ ആ മെസ്സേജ് എന്നെ വളരെ ആഴമായിട്ട് സ്വാധീനിച്ചു. ഇത് ജോൺസൺ കിടക്കുന്ന സമയമാണെന്ന് എനിക്കറിയാം, ഈ സമയത്ത് വിളിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, എന്നാലും ജോൺസണിനെ ഒന്ന് ഉണർത്തി കാര്യങ്ങൾ പറയാമെന്ന് ചിന്തിച്ചു, കാരണം ഈ മെസ്സേജ് എന്നെ ടച്ച് ചെയ്തു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെ ആശാപ്രസവത്തിന് വന്ന സമയത്ത് കുടുംബ പ്രാർത്ഥനയിൽ ആ ഭാഗം ആശ വായിക്കുമായിരുന്നു. എൻ്റെ ഒരു പ്രാക്ടീസ് കുടുംബ പ്രാർത്ഥനയിൽ, ഞാൻ ബൈബിൾ വായിക്കാറില്ല, വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയുള്ളൂ. ആ കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ആശ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു, ആ വാക്യം ഒന്നുകൂടെ പ്ലീസ് റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. ഷീ റെഡ് ഇറ്റ് വൺസ് അഗെയിൻ. അവിടാണ് ആ മെസ്സേജ് തുടങ്ങിയത്. ഞാൻ പ്രാർത്ഥിച്ചെഴുന്നേക്കുന്നതിന് മുമ്പ് ആ മെസ്സേജിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ഔട്ട്ലൈൻ മനസ്സിൽ വന്നു. ഇത് ദിസ് ഈസ് നോട്ട് മാജിക്, ഇത് ക്യൂമുലേറ്റീവ് റിസൾട്ട്. ഞാൻ പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ, 1, 2, 4, 8, 16, 32, 24, 128, ദാറ്റ് പ്രിൻസിപ്പിൾ, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. പ്ലീസ് റിമെമ്പർ, ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഈസ് യെറ്റ് ടു കം. 1, ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. 2, ദ ബെസ്റ്റ് ഈസ് ടുമോറോ. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. സോ ഏത് ഏജ് ഗ്രൂപ്പിൽ നിങ്ങളാണെങ്കിലും പ്ലീസ് റിമെമ്പർ ദീസ് തിങ്സ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. ഒരിക്കലും അത് ഫുൾ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല, നോ പ്രോബ്ലം. എന്നാൽ ഒരിക്കലും ഒന്നും ചെയ്യാത്തവനേക്കാൾ 10 ഇരട്ടി അധികം നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും.